നമസ്കാരം. ഓരോ ദിവസവും വിഷയങ്ങൾ മാറിമറിയുന്നു. ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചൂട് പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ദില്ലിയിലെ ഇഡിയുടെ കടുംവെട്ടായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിൽ ഇന്നിതാ കേരളത്തിലേക്കും ഇഡി കണ്ണെറിഞ്ഞിരിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ. ഇഡി ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലും ഈ ചർച്ചകളുടെ ഗതി മാറിമറിയാം. ചൂടേറിയ ഒരുപാട് തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി തുടങ്ങുന്നു വോട്ട് വാർത്ത. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലതെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ഇവർ ഈ പാർട്ടി അടച്ചുപൂട്ടി, ഇവർ വല്ലോ പാകിസ്ഥാനിൽ പോയി ഒരു പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതാണ് കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു രാഷ്ട്രീയ ഭാവി കാണുന്നില്ല. രാജ്യദ്രോഹിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് തേടാൻ AK ആന്റണി വരില്ലെന്നാണ് കരുതുന്നത് എന്നും അനിൽ ആന്റണി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഇനി 30 ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. നാളെ മുതൽ April 4 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. ഇനി അങ്ങോട്ട് പോര് കൂടുതൽ കടുപ്പിക്കാൻ മുന്നണികൾ. മാസപ്പടിക്കേസിലെ ഇഡി വരവ് പ്രചാരണത്തിൽ ആയുധമാക്കി മുന്നണികൾ. ഇഡി BJP വേണ്ടി കൂലിപ്പണിയെടുക്കുന്നെന്ന് CPM, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് കോൺഗ്രസ്. രഹസ്യബാന്ധവം ആരോപിച്ചവർക്ക് മറുപടിയെന്ന് BJP. വടകരയിൽ UDFനെതിരെ പരാതിയുമായി LDF. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രചാരണമെന്ന ആരോപണം. കോവിഡ് കാല പർച്ചേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരാതിയിൽ നിന്ന് ഒഴിവാക്കി. ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമെന്ന UDF. ആടിയുലഞ്ഞ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യം. തർക്കമുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശിവസേന. സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച് പ്രകാശ് അംബേദ്കർ. പ്രതിപക്ഷ നിരയിലെ ആശയക്കുഴപ്പം മുതലെടുക്കാൻ BJP സഖ്യം. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിലുള്ളവരെല്ലാം രാജ്യദ്രോഹികളാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കേണ്ടവരല്ല, പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ വാക്കുകളാണിത്. പിതാവ് AK ആന്റണിയെ കൂടി ഉദ്ദേശിച്ചാണോ ഈ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിലും അനിൽ ആന്റണിക്ക് കൃത്യമായ മറുപടിയുണ്ട്. AK ആന്റണി പ്രചരണത്തിനായി വരുമെന്നുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഈ ആന്റോ ആന്റണി ആദ്യത്തെ ദിവസം തന്നെ തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി രാജ്യദ്രോഹം തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ രാജ്യദ്രോഹിയായ ഒരു ആന്റോയ്ക്ക് വേണ്ടി രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയും ഇവിടെ ക്യാമ്പയിനിങ്ങിന് വരുമെന്നോ രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയോ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നോ എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഞാൻ ക്യാമ്പയിൻ ചെയ്ത തുടങ്ങിയ സമയത്ത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ശ്രീ നരേന്ദ്രമോദിജിയാണ് ഇവിടെ പ്രചരണത്തിന് ആദ്യം വന്നത്. ആരിവിടെ വന്നാലും ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഒരു മിനിറ്റ് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇവർ ഈ പാർട്ടി അടച്ചുപൂട്ടി, ഇവർ വല്ലോ പാകിസ്ഥാനിൽ പോയി ഒരു പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതാണ് കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു രാഷ്ട്രീയ ഭാവി കാണുന്നില്ല. ഇതിൻ്റെ ഭാഗമായി AK ആന്റണിയോടാണോ പറയുന്നത് പാകിസ്ഥാനിലോട്ട് പോകോളാം? ഞാൻ ഇന്ന് കോൺഗ്രസ് AK ആന്റണി റിട്ടയർ ചെയ്തല്ലോ, പാർലമെന്റ് രാഷ്ട്രീയത്തിന് റിട്ടയർ ചെയ്യുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ, ഇന്ന് സജീവമായി കോൺഗ്രസ് പാർട്ടിയിലുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള വിവാദമാകുന്ന പ്രസ്താവനകൾ കൊണ്ടുകൂടി കൊഴുക്കുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും പ്രചാരണം. കൃത്യം 30 ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നാളെ മുതൽ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇനി അങ്ങോട്ട് പോര് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് മുന്നണികളുടെയും തീരുമാനം. KG കമലേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. അങ്ങനെ ഇനി ഒരു മാസത്തിനുള്ളിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. നാളെ മുതൽ നാമനിർദ്ദേശ പത്രികകൾ നൽകാം. 20 മണ്ഡലങ്ങളിലും റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുന്നിലാണ് പത്രികകൾ നൽകേണ്ടത്. രാവിലെ 11 മുതൽ 3 മണി വരെ പത്രികകൾ സ്വീകരിക്കും. April 4 വരെ പത്രികകൾ സമർപ്പിക്കാം. 5-ന് സൂക്ഷ്മ പരിശോധന. 8 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പത്രിക നൽകുന്നതോടെ കളിയും കളവും മാറുകയാണ്. 2020 UDF ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവാണ് അവരുടെ നായകനായി കളത്തിൽ ശക്തമായി തുടരുന്നത്. മറുവശത്ത് കഴിഞ്ഞ തവണത്തെ നാണക്കേട് മാറ്റിക്കൊണ്ടുള്ള വൻ ജയമാണ് LDF നോട്ടമിടുന്നത്. മുഖ്യമന്ത്രി തന്നെ പട നയിക്കുന്നു. CAA മുഖ്യ പ്രചാരണ വിഷയം. മോദി മുന്നോട്ട് വെച്ച 2 സംഖ്യയിലേക്ക് എത്താനാണ് BJPയുടെ കിണഞ്ഞുള്ള പരിശ്രമം. ഇനിയങ്ങോട്ട് ഇതുവരെ കണ്ടതൊന്നുമായിരിക്കില്ല പ്രചാരണത്തിൽ.
30 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ വിഷയങ്ങളും മാറി മാറി വരുന്നുണ്ട്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട മാസപ്പടി കേസിൽ ഇഡി എത്തിയിരിക്കുന്നു. സിഎംആറിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡിയുടെ അന്വേഷണം. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇഡിയുടെ വരവ് ഇതിനകം തന്നെ മൂന്ന് മുന്നണികളും രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. ആർ അജയഘോഷ് ചേരുന്നുണ്ട്. അജയഘോഷ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലേക്കുള്ള ഇഡിയുടെ ഈ വരവിനെ മൂന്ന് മുന്നണികളും എങ്ങനെയൊക്കെയായിരിക്കും രാഷ്ട്രീയമായി ഉപയോഗിക്കുക? ഷിഹാസ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാസപ്പടി ബന്ധപ്പെട്ട അന്വേഷണം, SFI അന്വേഷണം കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ അന്വേഷണം ഒന്ന് മന്ദഗതിയിലായത് അതടക്കം എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൂടി സമാന്തരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം പ്രചരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ, എല്ലാവരും ആദ്യ റൗണ്ട് പ്രചരണം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഇരിക്കുമ്പോഴാണ് കേരളത്തിലേക്ക് ഈ മാസപ്പടി കേസിൽ ഇഡി വരുന്നത്. വളരെ പെട്ടെന്നാണ് മുന്നണി നേതാക്കളും സജീവമായിട്ട് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്നത്. അതിൽ CPM പ്രസ്താവനയാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂലിപ്പണി ചെയ്യുന്ന ആളുകളായിട്ട് അധപ്പതിച്ചു അന്വേഷണ ഏജൻസികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഈ അന്വേഷണം തങ്ങളിലേക്ക് എത്താൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിന് അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ CPM BJP രഹസ്യബന്ധം ആരോപിച്ചുകൊണ്ട് ഈ അന്വേഷണവും നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള അത്തരം അന്വേഷണങ്ങളുടെ അതേ ഗതിയിൽ തന്നെ പോകുമെന്ന് പരിഹസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. അതിന് മറുപടിയായിട്ടാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്ന് ചോദിച്ചത്, ഇപ്പോൾ ഈ രഹസ്യബന്ധം പറഞ്ഞ ആളുകൾ എവിടെ പോയി, അവർക്ക് ഇത് കാണാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ ഈ ഒരു വാർത്ത വന്ന അടുത്ത മണിക്കൂറുകളിൽ തന്നെ മൂന്ന് മുന്നണി നേതാക്കളും ഇത് ഏറ്റെടുക്കുകയും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കാനിരിക്കുകയും മുഖ്യമന്ത്രി തന്നെ എന്ത് പറയുന്നുവെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആർ അജയഘോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ BJP സർക്കാരിന്റെ സഖ്യകക്ഷിയെപ്പോലെ പെരുമാറുന്നു. മാസപ്പടി കേസിലെ ഇഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതിരോധം. അത്തരത്തിലുള്ളത് തന്നെയാണോ, അങ്ങനെ തന്നെയാണോ, അതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വോട്ടർമാരോട് ചോദിക്കാൻ പോകുന്നത്. കാണാം വോട്ടറുടെ. രാഷ്ട്രപ്രേരിതം എന്നുള്ള കാര്യം സത്യമല്ലേ? ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവില്ല. കൃത്യമായിട്ട് അങ്ങനെ തോന്നില്ല. കാരണം ഒരു കൊല്ലത്തിന് മുമ്പേ സ്റ്റാർട്ട് ആയതാണ് ആ വിവാദം, അതിപ്പോഴും പടരുന്നൊന്നുമില്ല. ഇത് ആയിരിക്കും, എനിക്ക് ശരിക്കും അറിയില്ല അതിനെ പറ്റിയിട്ട്. രാഷ്ട്രീയ പ്രേരണയായിരിക്കുന്ന സാധ്യത, പക്ഷേ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് വരുമ്പോൾ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പറ്റില്ലെങ്കിൽ അന്വേഷണം വരുമല്ലോ, ഇപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചല്ലോ. കള്ളപ്പണിയല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കും, സത്യസന്ധമാണ്, അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. അല്ല, ഇപ്പൊ ഒന്നാമത് വെച്ചാൽ ഇലക്ഷൻ ആണല്ലോ, അപ്പൊ അവർക്ക് എന്തായാലും ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ടൊന്നും നടക്കില്ല. ഇപ്പം കേജ്രിവാളിന്റെ കേസ് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അത് 100% രാഷ്ട്രീയ പ്രേരിതമാണ്. കൂടാതെ നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF മുതലാക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനൊക്കെ ഈ ഇലക്ഷനെ കുറിച്ചിട്ട് ഒരു കാര്യം സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം വെച്ചാൽ എല്ലാരും കള്ളന്മാരാണ്, വേറെ ഒന്നും. വടകരയിലേക്കാണ്, വടകരയിൽ പോരാട്ടം ശരിക്കും കൊഴുക്കുകയാണ്. പ്രചാരണത്തിന്റെ ആദ്യ ദിവസം മുതൽ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെ UDFന്റെ പ്രധാനപ്പെട്ട ആയുധം കോവിഡ് കാല കൊള്ള എന്ന ആരോപണമായിരുന്നു. KK ശൈലജ തന്നെ പല തവണ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ UDFനെതിരെ LDF പരാതി നൽകിയിരിക്കുന്നു. അങ്ങനെ കടത്തനാടൻ പോര് കോടതി കയറുന്നു. പ്രചാരണം തുടങ്ങിയത് മുതൽ വടകരയിലെ പോര് കേരളത്തിന്റെ സവിശേഷ ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഘട്ടത്തിലാണ് LDF UDF പോര് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നത്. കോവിഡ് കാല പർച്ചേസിനെ UDF കോവിഡ് കൊള്ളയായി അവതരിപ്പിക്കുന്നതിനെതിരെ KK ശൈലജ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ആരോപണം ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമിതമായ വിലയിൽ PPE കിറ്റുകൾ അടക്കം വാങ്ങി കൊള്ള നടത്തിയ കാര്യം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്ന നിലപാടിൽ UDF ഉറച്ചുനിന്നു. പിന്നാലെയാണ് UDFനെതിരെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. സമൂഹമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്കും KK ശൈലജയ്ക്കുമെതിരെ UDF പ്രവർത്തകർ അശ്ലീല പ്രയോഗം നടത്തുകയും മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്യുന്നുവെന്നാണ് പരാതി. LDF സ്ഥാനാർത്ഥിക്കെതിരായ സൈബർ ആക്രമണത്തിന് UDF സ്ഥാനാർത്ഥിയുടെ പിന്തുണയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച് UDF ആരോപണങ്ങളെക്കുറിച്ച് ശൈലജ ഉന്നയിച്ച കാര്യങ്ങളൊന്നും പരാതിയിൽ പറയുന്നില്ല. ഇത് UDF സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ്
ഇതെല്ലാം നടക്കുന്നത് എന്ന് തന്നെയാണ്. എന്നാൽ കെ കെ ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് യു ഡി എഫ് വാദം. കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങളാണ് ഉയർത്തിയത്. കെ കെ ശൈലജയ്ക്കും ഇടതുമുന്നണിക്കുമെതിരെ ഉന്നയിക്കാവുന്ന അനേകം വിഷയങ്ങൾ നിലനിൽക്കെ എന്തിന് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കണമെന്നാണ് യു ഡി എഫിന്റെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തിളയ്ക്കുന്ന ചൂടാണ് ചുറ്റും. വരും ദിവസങ്ങളിൽ ചൂട് കൂടാനാണ് ചാൻസ്. ശരിക്കും പണി കിട്ടിയത് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ്. ചൂടൊട്ട് സഹിക്കാനും വയ്യ, എന്നാൽ ചൂടെന്ന് പറഞ്ഞ് മാറി നിൽക്കാനും വയ്യ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ചൂടേറിയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരെ സ്ഥാനാർത്ഥികൾ ഈ ചൂടിനെ എങ്ങനെയാണ് പൊരുതി തോൽപ്പിക്കുന്നതെന്ന് കണ്ടുവരാം. തൃശ്ശൂരിൽ ബുധനാഴ്ച രേഖപ്പെടുത്തിയത് 38°C ചൂടാണ്. ചൂട് 40°C വരെ എത്താമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എങ്കിലും 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സ്ഥാനാർത്ഥികൾ. അതിരാവിലെ തുടങ്ങുന്ന പ്രചാരണം മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തളർന്നു മാറുന്ന സ്ഥിതി. കൃത്യമായ ഇടവേളകളിൽ തണുത്ത വെള്ളം കുടിച്ചാണ് ചൂടിനെ പ്രതിരോധിക്കുന്നത്. ഞാൻ ധാരാളം തണുത്ത ഐസ് വാട്ടർ കുടിക്കുന്ന ആളാണ്. അങ്ങനെയില്ല, വെള്ളം ധാരാളം കുടിക്കാറ്. വെയിൽ ഒഴിവാക്കാൻ സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ വൈകിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വെള്ളം കുടിക്കുന്നുണ്ട്, ചിലടത്ത് ചെല്ലുമ്പം കരിക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ കഴിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നു, ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എപ്പോഴും, അത്രയേ ഉള്ളൂ. വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന അണികളും വോട്ടർമാരുമാണ് ചൂടിനിടയിലും മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നത് എന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. കതിരി വെള്ളയ നല്ല ചൂടിലാണ്, മനസ്സിലായില്ലേ? അപ്പോ നല്ല ചൂടിലാണ് കതിരി വെള്ളയ. ചൂട് പിടിതരാതെ വർദ്ധിക്കുകയാണെങ്കിൽ പരിപാടികളിൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ചൂടിനെ പ്രതിരോധിക്കാനാവുമോ എന്നാണ് സ്ഥാനാർത്ഥികൾ ചിന്തിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യം ഇന്ത്യ മുന്നണിക്ക് ആകെ വലിയ ഊർജ്ജം പകരുന്നതായിരുന്നു. ശിവസേന ഉദ്ധവും NCP ശരത് പവാറും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒത്തിണക്കം BJP വലിയ തലവേദനയും സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ മഹാവികാസ് അഘാടിയിലും പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. കുളം കൂടുതൽ കലക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ അവിടെ ഫലം കാണുമോ? കാത്തിരുന്ന് കാണാം. മറാത്ത വോട്ടുകളിൽ ഉദ്ധവിന്റെ ശക്തി. ന്യൂനപക്ഷ OBC വോട്ടുകളെ പ്രതിപക്ഷ നിരയിൽ ഉറപ്പിക്കുന്ന ശരത് പവാറിന്റെ സാന്നിധ്യം, ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസ്, ഇതെല്ലാം ഒന്നിച്ചിട്ടും സീറ്റ് വിഭജനത്തിൽ മഹാവികാസ് അഘാടി പതറി. ഏറ്റവും ഒടുവിൽ പ്രകാശ് അംബേദ്കറിന്റെ പിന്മാറ്റം. തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിലടക്കം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 3 മാസത്തിലധികമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളും ഫലം കാണാതെ പോവുകയാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിൽ തന്നെയാണ്, അതൊരു വ്യത്യാസമൊന്നുമില്ല. ശിവസേനയിലെ ഭിന്നത, NCPയിലെ ഭിന്നതയൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. മഹാവികാസ് അഘാടി വളരെ ശക്തമാണ്. 8 സീറ്റുകളിലാണ് VBA സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ചന്ദ്രാപൂരിൽ VBA സ്ഥാനാർത്ഥിയുണ്ട്. എന്നാൽ നാഗ്പൂരിൽ പാർട്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കും. 2019 കോൺഗ്രസിന്റെ ദളിത് വോട്ടുകൾ പുലർത്തിയ VBA 7 സീറ്റുകളിൽ കോൺഗ്രസിനെ രണ്ടാമതാക്കുന്നതിൽ നിർണായകമായി. ചർച്ചകൾ നടക്കുന്ന സീറ്റുകളിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെയും ചൊടിപ്പിച്ചു. ദില്ലിയിലെത്തി ദേശീയ നേതൃത്വത്തോടും സംസ്ഥാനത്തും അമർഷം പരസ്യമായി. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായി എന്നത് മാത്രമാണ് ആശ്വാസം. പ്രകാശ് അംബേദ്കറിനെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങളും സജീവമാണ് സഖ്യത്തിൽ. ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ നിരയെന്ന ഖ്യാതിയുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യത്തിന്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ വന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിനോ NCPയ്ക്കോ ശിവസേനയ്ക്കോ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുംബൈയിൽ നിന്നും സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകണമെന്ന മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 51.06% പേരും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകണമെന്ന് മറുപടി നൽകി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് 46.45% പേരും താൽപ്പര്യം പ്രകടിപ്പിച്ചു. രാമക്ഷേത്ര നിർമ്മാണം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് കരുതുന്നതായി 57.16% പേരും. പൗരത്വ നിയമ ഭേദഗതി BJPക്ക് അനുകൂലമാകുമെന്ന് 51.1% പേരും അഭിപ്രായപ്പെട്ടു. മോദി തരംഗത്തെ മറികടക്കാൻ ഇന്ത്യ സഖ്യത്തിന് ആകില്ല എന്ന് സർവേയിൽ പങ്കെടുത്ത 60.33% പേരും കരുതുന്നു. ജോഡോ യാത്ര കോൺഗ്രസിന്റെ സാധ്യതകളെ മെച്ചപ്പെടുത്തില്ല എന്ന് 56.76% പേർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പ് ഫലം. ഏഷ്യാനെറ്റ് ന്യൂസ് ഡിജിറ്റൽ 13-27 ഇടയിൽ ഓൺലൈനായിട്ടാണ് മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ നടത്തിയത്. വോട്ട് വാർത്ത തുടരുന്നു. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കത്രികയോ കപ്പും സോസറോ ഫാനോ ഒന്നുമല്ല ചിഹ്നം. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലാണ് KS ഹംസയുടെ ഇത്തവണത്തെ പോരാട്ടം. കരുത്തുറ്റ ചിഹ്നത്തിന് മണ്ഡലത്തിൽ കരുത്ത് കാട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വേദിയാണ് പൊന്നാനി, പ്രത്യേകിച്ച് CPMന്. ഇത്തവണയും CPM മറ്റൊരു പരീക്ഷണത്തിന് മുതിർന്നു. മുസ്ലിം ലീഗിന്റെ കോട്ട തകർക്കാൻ മുൻ ലീഗ് നേതാവ് KS ഹംസ.
അതും ഒരു പൊതു സ്വതന്ത്രൻ പാർട്ടി ചിഹ്നത്തിൽ. 2009 തിരഞ്ഞെടുപ്പിലാണ് മണ്ഡലം CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കുന്നത്. അന്ന് LDF സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് ഫാനായിരുന്നു ചിഹ്നം. 2014 നിലവിലെ മന്ത്രി V അബ്ദുറഹ്മാൻ കപ്പും സോസറും ചിഹ്നത്തിൽ മത്സരിച്ചു. നിലമ്പൂർ MLA PV അൻവർ 2019 കത്രിക ചിഹ്നത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തി. ലീഗിനെ വിജയത്തിന്റെ കോണിപ്പടിയിൽ നിന്നും ഇറക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. ഇനി അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ആദ്യ ഊഴം ഹംസയ്ക്ക്. പൊന്നാനി മാറും. പൊന്നാനിയുടെ ഒരു മനസ്സ് പറയുന്നത് ഇനിയും ഈ അടിമച്ചങ്ങല മുമ്പോട്ട് വാങ്ങുകയില്ല, അത് പൊട്ടിച്ചെറിയും, ഒരു മാറ്റമുണ്ടാകും. ഒരു പ്രയോഗമുണ്ട്, ഒരു മുഅ്മിനെ, ഒരു വിശ്വാസിയെ ഒരു മാളത്തു നിന്ന് രണ്ടു വട്ടം പാമ്പ് കടിക്കില്ല എന്ന് പറയും. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇടതിനോടടുത്ത പഴയ ലീഗ് നേതാവിന് പാർട്ടി ചിഹ്നം നൽകിയതിൽ അണികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ഇത്തവണ പരമാവധി സ്ഥാനാർത്ഥികളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്നത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പൊന്നാനി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എന്തായാലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ വോട്ട് ആർക്കായിരിക്കും? കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ കലിപ്പിൽ ആപ്പിന്റെ വോട്ട് കിട്ടുമെന്ന് തിരുവനന്തപുരത്തെ UDF LDF സ്ഥാനാർത്ഥികൾ ഒരേപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ആം ആദ്മിക്കാരുടെ മനസ്സിലാണ്. കോട്ടയ്ക്കകത്തെ ശ്രീചിത്തിര തിരുനാൾ പാർക്കിൽ തൊപ്പിയും ചൂലുമായി ആം ആദ്മി സംഘം. നോ വോട്ട് ഫോർ മോദി, അതാണ് ക്യാമ്പയിൻ. ഉദ്ഘാടകൻ UDF സ്ഥാനാർത്ഥി ശശി തരൂർ. കെജ്രിവാളിന്റെ അറസ്റ്റിൽ കത്തിക്കയറിയ പ്രസംഗത്തിനൊടുവിൽ കോൺഗ്രസിന് വേണ്ടി ആപ്പിന്റെ വോട്ട് കൂടി അഭ്യർത്ഥിച്ചു തരൂർ. നിങ്ങളെല്ലാവരും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ 20 ഇന്ത്യ മുന്നണി പാർട്ടികൾ എടുക്കണം. അതിലത്തെ UDF 20 എടുക്കാൻ തയ്യാറാണ്, നമ്മൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പറഞ്ഞും കേട്ടും പ്രവർത്തകർ ഇരിക്കുന്നതിനിടെ തരൂരിന് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും എത്തി അതേ വേദിയിൽ. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ തുടങ്ങി പകപോക്കൽ രാഷ്ട്രീയത്തിലേക്ക് വരെ നീണ്ട പ്രസംഗം. കേരളം നേരത്തെ പ്രതിഷേധിച്ചു, നമ്മൾ ആകെ പ്രതിഷേധിക്കുന്നു. നിങ്ങളുടെ പ്രതിഷേധ പരിപാടിയിൽ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ കൂടിയാണ്, നിങ്ങളോടൊപ്പമാണ്. തുടർന്ന് BJP ഓഫീസിലേക്ക് ആപ്പ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷമായി. ഇടതു വലതു മുന്നണികളുടെ മോദി വിരുദ്ധ യോജിപ്പിനെതിരെ BJP രംഗത്തെത്തുകയും ചെയ്തു. നോ വോട്ട് ഫോർ മോദി, വോട്ട് ഫോർ മോദി, ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയല്ല, പിണറായി വിജയനല്ല, അത് ഇന്ത്യ അലയൻസിന്റെ സ്റ്റാലിനല്ല. അവരെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ജനങ്ങൾ മോദിജിക്ക് ഒരു തേർഡ് ടേം എഷോർഡാണ്. അത് 400 പ്ലസ് കിട്ടും. അത് ഇവർ എന്ത് ചെയ്താലും, എന്ത് സർക്കസ് ചെയ്താലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. കരുത്ത് തെളിയിക്കാൻ ചില്ലറ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പയറ്റിയിട്ടുണ്ടെങ്കിലും പാർലമെന്റിലേക്ക് ഇത്തവണ സ്ഥാനാർത്ഥി ഇറക്കാൻ ആപ്പുണ്ടാകില്ല. അപ്പോൾ പിന്നെ വോട്ട് ആർക്ക് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം വേണ്ടത്. ആദിത്യ സുനിലിനൊപ്പം ആപ്പിന്റെ പ്രതിഷേധ വേദിയിൽ നിന്നും CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.